വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദുട്ടി. ഇന്നെന്താ ഇങ്ങനെ എന്നാണോ? ഞാൻ പുട്ടി നിന്നിട്ടില്ല, അതുകൊണ്ടാ. നമുക്ക് ഇന്നൊരു ലൈറ്റ് മേക്കപ്പ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എനിക്കിന്നൊരു വെഡിങ് ഉണ്ട്, അപ്പൊ അതിന് പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മേക്കപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ പോവാം. ഫസ്റ്റ് നമ്മള് ഹെയർ നന്നായിട്ടൊന്ന് പുട്ടപ്പ് ചെയ്ത് വെക്കാം. ഫേസ് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി ക്ലീൻ ആക്കി വന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച മോയ്സ്ചറൈസിങ് ക്രീം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പൊ ഞാൻ അതിന് വീക്കോ ടെർമറിക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ആക്കുന്നില്ല, അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പുറത്തിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നല്ല ലൈറ്റിംഗ് ഉള്ളത് കൊണ്ട് ഉള്ളില് മഴക്കാറൊക്കെ ഉണ്ടായതുകൊണ്ടും ഉള്ളില് ഭയങ്കര ഡാർക്ക്. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്ക. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഫിറ്റ്മീയുടെ മെബെല്ലൈൻ്റെ ഫിറ്റ്മീ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 330 ടോഫിയാണ് എൻ്റെ കളറിന് മാച്ച് ആയിട്ടുള്ളത്. ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മാർക്കൊക്കെ ഉള്ളത് ഇപ്പോൾ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു ഫൗണ്ടേഷൻ ആണ് ഇത്. നമ്മുടെ കളറിന് മാച്ച് ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് മെബെല്ലൈൻ്റെ. പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഐബ്രോ ലൈൻ്റെ നേരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈയാണ് ഏറ്റവും നല്ല ബ്രഷ്. മുഖത്ത് നന്നായിട്ട് മേക്കപ്പ് ബ്ലെൻഡ് ആവാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഫിംഗേഴ്സ് തന്നെയാണ് കേട്ടോ. ടോണറോ മേക്കപ്പ് സെറ്റിംഗ് അല്ല മേക്കപ്പ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ എങ്ങനെയാണോ പോകുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുള്ളൂ. അപ്പൊ ഫൗണ്ടേഷൻ നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ എങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അതാണ് മേബെല്ലൈൻ്റെ നല്ലൊരു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പേഴ്സണലി. നെക്സ്റ്റ് മേബെല്ലൈൻ്റെ തന്നെ കോമ്പാക്ട് പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മേബെല്ലൈൻ കോമ്പാക്റ്റിന്റെ കോറലാണ്, കോറൽ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്കിലും കൂടെ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നെക്കിലും കൂടെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നെക്ക് വേറൊരു കളറും പിന്നെ ഫേസ് വേറൊരു കളറും ആയിട്ടുണ്ടാവും. ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അത് മുഖമായിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി ഒരു ഐബ്രോ പെൻസിൽ എടുത്താൽ നമ്മുടെ ഐബ്രോസ് ഒക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പൊ ഓൾറെഡി എൻ്റെത് ഷേപ്പ് ഉള്ളതാണ്.
അത്ര മതി. ഇനി ഞാൻ ഈ പെൻസിൽ കൊണ്ട് തന്നെ കണ്ണിന്റെ മേലെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഐലൈനർ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പഡ് ചെയ്ത് കൊടുക്ക. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ നമുക്ക് ഈ കണ്ണ് ചെയ്ത് കൊടുക്കാം. മേലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ താഴെ ഈ കോണിലും കൂടെ കുറച്ച് നീളത്തിൽ, ഇങ്ങോട്ടേക്കൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ കാജലാണ് യൂസ് ചെയ്യുന്നത്, ഹിമാലയന്റെ കാജലാണ്. അപ്പൊ കാജൽ ഇട്ട് കൊടുക്കാം. മേലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേലെയും താഴെ ഇട്ട് കൊടുക്കാം. കുറച്ച് വാട്ടർ ലൈന് കംപ്ലീറ്റ് കവർ ആവുന്ന മാതിരി ഇട്ട് കൊടുക്കണം കാജിൽ, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്ത ഐബ്രോ പെൻസിൽ ലിപ് ലൈനർ ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനെ കൊണ്ട് തന്നെ നമുക്കൊന്ന് ലിപ് ലൈന് ചെയ്ത് കൊടുക്കാം. ഇത് ബ്ലാക്ക് ആണ്, പിന്നെ അത് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് ബ്ലെൻഡ് ആയിട്ട് പോയിക്കോളും. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മെബെല്ലൈൻ്റെ തന്നെ ഡിവൈൻ വൈ 695 എന്നുള്ള ഷെയ്ഡാണ്. നമ്മുടെ ലിപ് ലൈനർ വരഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് ഇവിടെ ഒരു എന്താ പറയാ, ഒരു ഷേപ്പില്ലേ ഇങ്ങനെ നാ ഷേപ്പില്, അതുപോലെ ആക്കി കൊടുക്കണം. അപ്പോഴാണ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ്പിന് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ. നമുക്കൊരു പൊട്ട് വെക്കാം. ഞാൻ സ്ഥിരമായിട്ട് ശിൽപ്പയുടെ ഒരു ചെറിയ പൊട്ടാണ് യൂസ് ചെയ്യുക. നമുക്ക് കണ്ണിന് ജസ്റ്റ് ആയിട്ട് ഐലാഷിൽ നിന്ന് മസ്കാര ഇട്ട് കൊടുക്കാം. ബാച്ചിലറിന്റെ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മേലെ മാത്രമേ ഇടാറുള്ളൂ, ഞാൻ താഴെ ഇട്ട് കൊടുക്കാറില്ല. അപ്പൊ ഇതാണ് എന്റെ ഓവറോൾ മേക്കപ്പ്. ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇത് തന്നെ ഓവറാണ്, എന്നാലും ഇത്രേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വരാം. സോറി, ഞാൻ വിട്ടുപോയി. ഞാൻ ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഞാൻ ഇതിൽ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട്
നമ്മുടെ ഐബ്രോയുടെ മാത്രം താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഐബ്രോ ഒന്നും കൂടെ എന്താ പറയാ ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ, താഴെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഹലോ, അപ്പോ ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഹെയർ ഇവിടുന്ന് രണ്ട് സൈഡും കൂത്തിയിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഓൾറെഡി കഴിഞ്ഞു, ഡ്രസ് വെച്ചിട്ടുണ്ട്. ചപ്പല് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, 699 സംതിങ് എന്തായിരുന്നു. അപ്പൊ ഓഫറിലപ്പോ വാങ്ങിയതായിരുന്നു. നല്ല ചപ്പല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാന് ഇവിടെ തലശ്ശേരി ലുലുന്ന് വാങ്ങിയൊരു ചുരിദാറാണ്, അനാർക്കലി മോഡല്. 3800 സംതിങ് ആയിരുന്നു. നല്ല ഇഷ്ടമായി കളറ്. കമ്മല് ഞാൻ ഗോൾഡൻ ആണ് ഇട്ടേക്കുന്നത്. ഇത് ഇതില് മെറൂൺ സ്റ്റോൺ വരുന്നത് കൊണ്ട് ഏകദേശം ആ കളറ് വരുന്ന ഒരു സ്റ്റോണുള്ള കമ്മലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാന് ഫാൻസി അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇതാണ് ഇട്ടത്. പിന്നെ കയ്യിലൊന്നുമില്ല, ബ്രേസ്ലെറ്റ് മാത്രമേ ഉള്ളൂ. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു, ബൈ.